നിർവഹിക്കുകയാണ്. ജില്ലകളിലെ ശൃംഖലയിൽ മന്ത്രിമാർ പങ്കാളികളായി. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ തകർക്കുന്നതോടൊപ്പം ഈ ആശയം ജീവിതത്തിൽ തകർക്കുന്നതിന് ഞാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ലഹരി മുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, സംസ്ഥാനത്തുടനീളം ലഹരി വിരുദ്ധ ആചരണം നടന്നു, മന്ത്രിമാർ അടക്കം പങ്കെടുത്തു. തിരുവനന്തപുരത്തെ പരിപാടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? രജിത, ആഗോളാടിസ്ഥാനത്തിൽ തന്നെ മയക്കുമരുന്നിനെതിരെയുള്ള ഏറ്റവും വലിയ ജനമുന്നേറ്റത്തിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ആദ്യഘട്ടം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ രണ്ടാം ഘട്ടം നവംബർ 14 മുതൽ ആരംഭിക്കുകയും ചെയ്യും. അതിന്റെ നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ അല്പസമയത്തിന് മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇതിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ഈ ലഹരി വസ്തുക്കൾ കത്തിച്ച് അത് കുഴിച്ചുമൂടുന്ന അടക്കമുള്ള ചടങ്ങുകൾ നടക്കുകയും ചെയ്തു. അത്തരത്തിൽ വളരെ വിപുലമായ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ഏകദേശം
ഏകദേശം 600,000 ആളുകൾ പങ്കെടുക്കുമെന്നാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ലഹരി വിരുദ്ധ ഇതിലൂടെ ഭാഗമായി രംഗത്തെത്തുകയും ചെയ്തു. ഈ ഉദ്യമം വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാ കാലത്തും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് നടത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ ഈ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയ ലക്ഷ്യമിടുന്നത്. അതിൽ അവരുടെ സ്വാധീനത്തിൽ വീണു പോകരുതെന്നുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു. ഭാവി തലമുറയുടെ സംരക്ഷിക്കേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അവർ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ വിമുഖത കാണിച്ചില്ലെങ്കിൽ ലഹരിക്കെതിരെ പോരാടിക്കൊണ്ടുള്ള ജീവിതമാണ് നയിക്കേണ്ടതെന്നുള്ള സന്ദേശം ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു. സ്വാഭാവികമായും നമുക്കറിയാം, നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ കൂടാതെ മറ്റ് ജീവനക്കാരും ടീച്ചർമാരുൾപ്പെടെയുള്ളവർ ഇതിലുണ്ടായിരുന്നു. പൊതുജനങ്ങൾ ഈ ഒരു ലഹരി വിരുദ്ധ ശൃംഖലയുടെ ഭാഗമാവുകയും ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഒന്നിക്കാം നാടിനൊപ്പം എന്നുള്ള സന്ദേശം നൽകിയായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തത്. നവംബർ 1 എന്ന രീതിയിൽ, അതായത് കേരള പിറവി എന്ന ദിവസം തന്നെ ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തി. ആദ്യഘട്ടത്തിന്റെ സമാപനം ഇന്ന് കൂടിയാണ്. അതായത് കഴിഞ്ഞ മാസം 1 ഈ സംബന്ധിച്ചുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഇതിന്റെ ഉദ്യമം ആരംഭിക്കുകയും ചെയ്യേണ്ട ഏകദേശം 1 നീണ്ടു നിന്ന ലഹരി മുക്ത കേരളത്തിനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിരുന്നു അതിന്റെ സമാപന ചടങ്ങ് തന്നെയാണ് ഇന്ന് നടക്കിയത്. ഇതിന്റെ 2 നവംബർ 14 ആരംഭിക്കുകയും ചെയ്യും. രജിത. സംസ്ഥാനത്തുടനീളം ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള നിരവധിയായ പരിപാടികൾ നടന്നു. MS സനീഷ് കുമാർ കൊച്ചിയിലുണ്ട്. അനീഷ്, കൊച്ചിയിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആരൊക്കെ പങ്കെടുത്തു, എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു? രഞ്ജിത്ത്, സംസ്ഥാന വ്യാപകമായി നടന്നിരുന്ന ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ സമാപന പരിപാടികൾ വർണ്ണ ശബളമായി തന്നെയാണ് കൊച്ചിയിലും നടന്നത്. നമുക്കറിയാം, മറ്റ് ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ ലഹരി ഉപയോഗം നടക്കുന്ന ജില്ലയാണ്, ഏറ്റവും അധികം ലഹരി പിടിച്ചെടുക്കുന്ന ഒരു ജില്ല കൂടിയാണ്. സിന്തറ്റിക് ഡ്രഗുകൾ ഏറ്റവും അധികമായി ഉപയോഗിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. മന്ത്രി പി രാജീവാണ് ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം ഹൈക്കോടതി ജംഗ്ഷനിൽ നിർവഹിച്ചത്. ഒപ്പം ഹൈബീഡൻ MP മേയർ M. അനിൽകുമാർ എന്നിവർ ഉണ്ടായിരുന്നു. നഗരത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ നഗരത്തിന്റെ ഒരു വശത്ത് അണിനിരുന്ന് മനുഷ്യശൃംഖലയായി അവർ ഈ ലഹരിക്കെതിരായ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിജ്ഞ ഏറ്റെടുക്കുകയും ചെയ്തു. ഒപ്പം ഫ്ളാഷ് മോബ്, നൃത്തരൂപങ്ങൾ തുടങ്ങി വർണ്ണശബളമായ മറ്റു പരിപാടികളും ഈ പരിപാടികളുടെ ഭാഗമായി നടന്നു. ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും വിദ്യാലയങ്ങളോട് ചേർന്നും നഗരത്തിലെ പട്ടണങ്ങളിലെയും പ്രധാന കേന്ദ്രങ്ങളിലും കുട്ടികൾ മനുഷ്യശൃംഖല തീർത്തു. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകളും ചടങ്ങുകളിൽ പങ്കെടുത്തു. താങ്ക് യു. കൊച്ചിയിലും തിരുവനന്തപുരത്തും സംസ്ഥാനത്തെ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലും ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. മന്ത്രിമാർ അടക്കം പരിപാടികളിൽ പങ്കെടുത്തു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഈ പരിപാടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കടക്കം മാർഗനിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളതാണ്. CV അനുമോദ് മലപ്പുറത്തുണ്ട്. അനുമോദ്, മലപ്പുറത്തും ലഹരി വിരുദ്ധ ദിനം അത് സമഗ്രമായി ആഘോഷിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ, ആചരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. വിദ്യാർത്ഥികളുടെ വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. ഏതൊക്കെ പ്രമുഖർ ഈ ചടങ്ങിലുണ്ടായിരുന്നു? രഞ്ജിത്ത്, മലപ്പുറത്തിന്റെ അതിർത്തിയായ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് മുതൽ വഴിക്കടവ് വരെ 83 കിലോമീറ്റർ ദൂരത്തിലാണ് ലഹരിക്കെതിരായ മനുഷ്യ ശൃംഖല തീർത്തത്. മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിലാണ് മനുഷ്യ ശൃംഖലയുടെ ഭാഗമായത്. മലപ്പുറത്ത് ജില്ലാ കളക്ടർ പ്രേംകുമാർ, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ MK റഫീഖ തുടങ്ങിയ പ്രമുഖരാണ് മലപ്പുറത്ത് ശൃംഖലയുടെ ഭാഗമായിട്ട് അണിനിരുന്നത്. വിവിധ സ്കൂളുകളിലെ കുട്ടികളും റെഡ്ക്രോസ് അംഗങ്ങളും എല്ലാം തന്നെ 3:30 മുതൽ 3:35 മലപ്പുറം നഗരത്തിൽ ഈ മനുഷ്യ ശൃംഖലയുടെ ഭാഗമായി അണിനിരുന്നു. ഇതിനു മുന്നോടിയായിട്ട് കുട്ടികളുടെ ഈ ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികളും കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ചമ്രവട്ടം, എടപ്പാൾ, കുറ്റിപ്പുറം, മിനിപമ്പ, വളാഞ്ചേരി, കോട്ടക്കൽ, മഞ്ചേരി, എടവണ്ണ തുടങ്ങി ഈ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ സമയത്ത് 3:30 മുതൽ 3:35 വരെയുള്ള സമയത്ത് നിരവധി കുട്ടികളടക്കം നിരവധി പേർ ഈ മനുഷ്യ ശൃംഖലയുടെ ഭാഗമായി അണിനിരന്നു. വലിയ ജനപങ്കാളിത്തത്തോടെയാണ് ലഹരിക്കെതിരായ മനുഷ്യ ശൃംഖല മലപ്പുറത്ത് സമാപിച്ചത്. രഞ്ജിത്ത്.
വിവരങ്ങൾ പങ്കുവച്ചു. ദൃശ്യങ്ങളിൽ കാണാം സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലടക്കം വലിയ ആഘോഷങ്ങൾ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളുകളിൽ മറ്റും കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ പലയിടത്തും നടന്നത്. ജി ശ്രീത്ത് കോട്ടയത്തുണ്ട്. ശ്രീത്ത്, കോട്ടയത്തെ വിവരങ്ങൾ. ഏതാണ്ട് മൂന്നരയോടുകൂടിയാണ് കോട്ടയത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയത്. മന്ത്രി വി എൻ വാസവനാണ് ഇവിടെ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്കടക്കം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. വനമന്ത്രി എ കെ ശശീന്ദ്രനും കോട്ടയത്തെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ശാസ്ത്ര റോഡിലാണ് ഈ ചടങ്ങ് നടന്നത്. എക്സൈസ് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരും ഒക്കെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രതിജ്ഞ ചൊല്ലിയ ശേഷമാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അണി നിരത്തിക്കൊണ്ട് മനുഷ്യച്ചങ്ങല തീർത്തത്. ഇതിനുശേഷം വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മൈമുകൾ അടക്കം ഇവിടെ നടന്നു. എന്തായാലും ഏതാണ്ട് 20 മിനിറ്റോളം നീണ്ട ചടങ്ങുകൾക്കാണ് മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്ത. ശാസ്ത്രി റോഡിലായിരുന്നു ഈ പരിപാടികൾ നടന്നത്. രഞ്ജിത്ത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ. പാറശാല ഷാറോൺ വധക്കേസിലെ മുഖ്യപ്രതി ഗ്രീഷ്മയുടെ വീട് പൂട്ടി അധികൃതർ സീൽ ചെയ്തു. കന്യാകുമാരി ജില്ലയിലെ രാമവർമ്മൻ ചിറയിലെ വീടാണ് സീൽ ചെയ്തത്. വീടിന് സമീപത്തെ കുളത്തിൽ നിന്ന് കീടനാശിനി കുപ്പികൾ കണ്ടെടുത്തു. വിഷക്കുപ്പി ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച ഇരുചക്രവാഹനവും കണ്ടെടുത്തു. വി വി വിനോദ് ചേരുന്നു. വിനോദ്, ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായി എന്ന് മനസ്സിലാകുന്നു. അമ്മാവനെ അടക്കം ഈ വിഷയത്തിൽ പ്രതി ചേർത്തിരുന്നു. മറ്റ് വിവരങ്ങൾ ഇന്നത്തെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടെന്താണ്? രഞ്ജിത്ത്, രാമവർമ്മൻ ചിറയിലും അതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ വീട്ടിലുമായിരുന്നു ഇന്ന് പ്രധാനമായും തെളിവെടുപ്പ് നടത്തിയത്. ഈ കീടനാശിനി വാങ്ങിയ കട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. പക്ഷേ അത് ഇന്നിനി ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി പാറശ്ശാല സ്റ്റേഷനിലേക്ക് പ്രതികളെ കൊണ്ടുവന്നിട്ടുണ്ട്. വൈകിട്ടോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഇവരെ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള തെളിവെടുപ്പ് ഇനി കസ്റ്റഡി അപേക്ഷ കൊടുത്ത് വാങ്ങിയ ശേഷമായിരിക്കും, അല്ലെങ്കിൽ വൈകിട്ടോടുകൂടി വീണ്ടും തെളിവെടുപ്പിന് പോയ ശേഷം രാത്രി മജിസ്ട്രേറ്റിന്റെ വസതിയിലായിരിക്കും പ്രതികളെ ഹാജരാക്കുക. നേരത്തെ ഈ കുളത്തിൽ നിന്ന് കീടനാശിനിയുടെ കുപ്പി, അതാണ് ഈ കഷായത്തിൽ ചേർത്ത് ഷാരോണിന് കൊടുത്തത്, ആ കുപ്പി കണ്ടെത്തിയിരുന്നു. കുപ്പി ഉപേക്ഷിച്ച സ്ഥലം ഭീഷ്മയുടെ അമ്മാവൻ കാണിച്ചു കൊടുത്തു. പെൺകുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കുപ്പി ഒളിപ്പിച്ചു എന്ന ഒരു മൊഴിയാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് മറ്റ് മൂന്ന് കുപ്പികൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ ദ്രാവക രൂപത്തിലുള്ള വസ്തുവുണ്ട്. അതെന്താ വിശദമായി പരിശോധിക്കേണ്ടി വരും. ഈ കൊലപാതകം നടത്തിയത്, അതിന്റെ ആസൂത്രണവും മറ്റ് ഗൂഢാലോചനയും കഷായത്തിൽ വിഷം ചേർത്തതുമെല്ലാം പെൺകുട്ടി ഒറ്റയ്ക്കെന്ന ഒരു മൊഴിയാണ് നൽകുന്നത്. അതിനുശേഷം ഈ മരണം സംഭവിച്ചു എന്നതിന് ശേഷം ഈ പെൺകുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അമ്മയും അമ്മാവനും ഒരുമിച്ച് ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന മൊഴി ഇരുവരും നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇവർ പറയുന്നത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഷാരോണിനെ കൊലപ്പെടുത്തുന്നതിന്, മറ്റൊരു വിവാഹം ഗ്രീഷ്മയ്ക്ക് നടത്തുന്നതിന് വേണ്ടി ഷാരോണിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം കൂട്ടായി നടത്തിയതാണോ എന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയാക്കി പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രഞ്ജിത്ത്. ഗ്രീഷ്മയുടെ അമ്മാവനെയും അമ്മയെയും അടക്കം ഒരുപക്ഷെ പ്രതി ഏർക്കത്തേക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അമ്മാവനെതിരെ കേസുണ്ട്. അമ്മ ഈ വിഷയത്തിൽ അമ്മയുടെ പങ്കാളിത്തം സംബന്ധിച്ച് അന്വേഷിച്ചു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പോലീസിൻ്റെ തെളിവെടുപ്പ് ഇന്ന് ഇത്തേത് പൂർത്തിയായി. ഈ ഗ്രീഷ്മയുടെ വീട് സീൽ ചെയ്തു. അതിനുശേഷമുള്ള കൂടുതൽ തെളിവെടുപ്പുകൾ വരും ദിവസങ്ങളുണ്ടാകുമെന്നും മനസ്സിലാകും. അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന പാറശാല പോലീസിൻ്റെ വാദം തള്ളി കൊല്ലപ്പെട്ട ഷാരോണിൻ്റെ കുടുംബം. ഗ്രീഷ്മ കൊലപാതകം ചെയ്തിട്ടില്ലെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് ഷാരോണിൻ്റെ സഹോദരൻ ഷൈമോൻ പറഞ്ഞു. സി ഐ പറയണത് സി ഐ അവിടെ നിന്ന് ഒരു മൂന്നാല് പ്രാവശ്യം വിളിച്ചിട്ടും ഞങ്ങൾ പോയില്ല. പിന്നെ പതുക്കെയാണ് അവർ വന്നത് അങ്ങനെയൊക്കെ. പക്ഷേ ഞങ്ങൾ രാവിലെ 7:30 ആയപ്പോഴേ ഞങ്ങൾ അവിടെ പോയിരിക്കുകയാണ്. എന്നിട്ടും
അവരൊരു 8:30 മണിയായപ്പോഴാണ് ഈ സജി സാറൊക്കെ വന്നത്. എന്നിട്ടാണ് ഞങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് എടുത്തത്. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെയും കുറേ ഡിലേ ആയി, അതുമൊക്കെ വൈകി. അങ്ങനെയാണ് കാര്യം. പിന്നെ ഈ സി ഐ ഈ 23-ാം തീയതി ബ്ലഡ് സാമ്പിൾ യൂറിൻ സാമ്പിളും കളക്ട് ചെയ്യാൻ ഒരു ഇൻറ്റിമേഷനും കൂടെ പോയിരുന്നു മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന്. അതവർ കളക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പം കളക്ട് ചെയ്തു വന്നോ, എന്തായാലും മരണം വരെ കളക്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു 23-ാം തീയതി ഇൻറ്റിമേഷൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, സാർ ഇങ്ങനെ ബ്ലഡ് സാമ്പിൾ യൂറിൻ സാമ്പിളും കളക്ട് ചെയ്യാൻ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ആ അത് നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അല്ലാതെ അവരൊന്നും കളക്ട് ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ എസ് ഐ പറയണത് അവളുടെ സംശയമുണ്ടായിരുന്നു എന്നൊക്കെ അവളെടുത്ത് പറഞ്ഞില്ലാന്ന്. പക്ഷെ ഞങ്ങൾ പിറ്റേ ദിവസം പോയപ്പോൾ ഞങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെയായിട്ടും ഞങ്ങളെടുത്ത് പറഞ്ഞത് അവളങ്ങനെ ഒരിക്കലും ചെയ്യൂല, സംസാരിച്ചത് അരമണിക്കൂർ സംസാരിച്ചത് തന്നെ മനസ്സിലാവുന്നില്ലേ. ആ ഒരു നിലയിലാണ് അവർ സംസാരിച്ചത്. അതേസമയം മുഖ്യപ്രതി ഗ്രീഷ്മയ്ക്കും കൂട്ടാളികൾക്കും ശിക്ഷ കിട്ടണമെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഞെട്ടിക്കുന്ന കാര്യമാണ്, ഞെട്ടിക്കുന്ന ഈ നാടിനാകെ ഒരു ഞെട്ടല് ആണ്. പിന്നെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അവസാന നിമിഷത്തിൽ ഈ ഒരു കടും കൈ ചെയ്യാൻ കുട്ടി ഒരിക്കലും ശ്രമിക്കരുതായിരുന്നു. വീട്ടുകാർ കൂട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ കുട്ടി ശ്രമിക്കുകയോ ഒന്നും ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഈ കുട്ടി അങ്ങ് ഒഴിവാക്കണമായിരുന്നു. ഈ പയ്യനെ ഒഴിവാക്കിയിട്ട് പാടെ ഒഴിവാക്കിയിട്ട് അവൾ വേറെ കല്യാണം ഈ ഒരു കൃത്യത്തിലോട്ട് പോകാൻ പാടില്ലായിരുന്നു. കുട്ടീരെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കുട്ടി നന്നാ പഠിക്കുന്ന കുട്ടി, നല്ല ബ്രില്ലിയൻ്റ് കുട്ടി എന്നൊക്കെയാണ് അറിയപ്പെട്ടത്. പക്ഷേ എങ്കിൽ അതിൻ്റെ മൈൻഡിൻ്റെ മൈൻഡിൽ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഒളിച്ചിരിപ്പുണ്ട്. കാര്യം എനിക്കെങ്ങനെയെങ്കിലും ജീവിക്കണം, ഞാൻ രക്ഷപ്പെടണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള കുട്ടിയാണ്. അപ്പം എന്നെ സ്വാർത്ഥത ആണ് അവിടെ ആ കുട്ടിയെ ഇതുതന്നെ പ്രേരിപ്പിച്ചത്, സ്വാർത്ഥതയാണ്. എന്തായാലും തക്കതായ ശിക്ഷ കിട്ടണം, നല്ല ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ്. തിരുവനന്തപുരം മ്യൂസിയത്തിൽ നടക്കാനിറങ്ങിയ യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തതായി സൂചന. മ്യൂസിയത്തിൽ യുവതിയെ ആക്രമിച്ചതും കുറവൻകോണത്ത് വീട്ടിൽ അതിക്രമിച്ച് കയറിയതും ഒരാൾ തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുറവൻകോണത്തെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ശേഷം കാറിൽ ഇയാൾ മ്യൂസിയത്തിൽ എത്തുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. പോലീസിന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്നവർ അതിന്റെ ഭാഗമായി നിൽക്കണമെന്ന് ഓർക്കണമെന്ന് മുഖ്യമന്ത്രി. ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം പോലീസിന് അപമാനം ഉണ്ടാക്കുന്നു. വിമർശനങ്ങളിൽ പോലീസ് അസ്വസ്ഥത കാണിക്കേണ്ടതില്ല. പോലീസിന്റെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ പോലീസിൽ ഉണ്ടാവില്ല. വിമർശനത്തെ പോസിറ്റീവായി കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രദേശവാസികളുടെ ലോങ് മാർച്ചിൽ കൈകോർത്ത് CPM BJP. ആനാവൂർ നാഗപ്പനും VV രാജേഷും ലോങ് മാർച്ചിൽ പങ്കെടുത്തു. BJP CP ജില്ലാ നേതൃത്വങ്ങൾ തുറമുഖ വിരുദ്ധ സമര സമിതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഏതായാലും രണ്ട് പാർട്ടികളും ഈ വിഷയത്തിൽ ഒരുമിക്കുന്നു എന്നതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചത്? രഞ്ജിത്ത്, ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തുടർച്ചയായി നൽകിയ വാർത്തകളുടെ പിന്നാലെയാണ് ഈ ഒരു വിഷയത്തിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് രാവിലെ മന്ത്രി V ശിവൻകുട്ടി തന്നെ പരസ്യമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് രാവിലെ ഇന്ന് വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച ലോങ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് CPMന്റെ ജില്ലാ നേതൃത്വവും BJP ജില്ലാ നേതൃത്വവും സെക്രട്ടേറിയറ്റ് പഠിക്കലെത്തിയത്. CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് വികസന വിരോധികളാണ് എന്ന കൃത്യമായ വിമർശനം ഈ സമര സമിതിക്കെതിരെ നടത്തി. സമാനമായ രീതിയിൽ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷും സമാനമായ പ്രതികരണം തന്നെയാണ്, അതായത് ഗൂഢമായ ഒരു നീക്കം ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ നടക്കുന്നുണ്ട്. അവർ ഈ സമരസമിതിയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതിന് ചിലർ കൂടി കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയങ്ങൾ മറന്ന് ഒന്നിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് VV രാജേഷ് നടത്തിയത്. എന്തായാലും രാവിലെ 7 മണിക്ക് ആരംഭിച്ച ലോങ് മാർച്ച് ഉച്ചയോടെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ എത്തിയത്. രഞ്ജു, ഗുജറാത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലം തകർന്ന് 160 മരണം സംഭവിച്ചിരുന്നു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ના ના આપણે નથી કરવું.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പുതുക്കി പണിത പാലമാണ് അഞ്ചാം നാളിൽ തകർന്നു വീണത്. നൂറിലേറെ 200-ലേറെ പേർ ഉണ്ടായിരുന്നു ആ പാലത്തിൽ. 100-ന് മുകളിൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്തിലെ മോർബിയിലാണ് ഈ സംഭവം ഉണ്ടായത്. മരണസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിനടക്കം കേന്ദ്രവും സംസ്ഥാനവും ധനസഹായം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പോലും വലിയ ദുരന്തമായി തന്നെ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ പാലം സന്ദർശിക്കുന്നത്. ഗുജറാത്തിനെ നടുക്കിയ ഒരു ദുരന്തം, ആളുകളുടെ എണ്ണം കൂടിയതാണ് ഇത്ര വലിയ അപകടത്തിന് കാരണമായത് എന്നുള്ള നിഗമനമാണ് സംഭവിച്ചത്. 143 വർഷമായി നിലനിൽക്കുന്ന പാലം 1879 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ പാലം നിർമ്മിച്ചത്. വീണ്ടും അത് പുനരുദ്ധാരണം നടത്തി തുറന്നുകൊടുത്ത് 5 ദിവസത്തിനകമാണ് തകർന്നത്. നന്ദൻ വിവരങ്ങൾ പങ്കുവന്നു. നന്ദൻ, വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു അപകടം സംഭവിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ് ഗുജറാത്തിലെ മോർബി ജില്ലയിൽ ഈ തൂക്കുപാലം തകർന്ന് ഏകദേശം 141 പേർ മരിച്ചത്. എന്തായാലും ഈ മച്ചു നദിക്ക് കുറകെയുള്ള ഒരു പാലം കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് വൈകിട്ടാണ് ഈ തരത്തിൽ പൊട്ടി വീണത്. എന്തായാലും വിനോദസഞ്ചാരികളടക്കം ഒട്ടേറെ പേർ ഈ നദിയിൽ വീണതായി സംശയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം ഒക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. മോർബിയിലെ സിവിൽ ഹോസ്പിറ്റലിലും അദ്ദേഹം സന്ദർശനം നടത്തി. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റവർക്കെതിരെ പരിക്കേറ്റവരെ ഒക്കെ തന്നെ അദ്ദേഹം നേരിട്ട് കാണുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവ് മുന്നോടിയായി തന്നെ ഹോസ്പിറ്റലിൽ എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഇതിന്റെ എല്ലാ ക്രമീകരണം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നരേന്ദ്രമോദി ഇപ്പോൾ ആ ഒരു ആശുപത്രിയിലെത്തി അവിടുത്തെ പരിക്കേറ്റവരെയൊക്കെ തന്നെയും കണ്ടത്. എന്തായാലും ഈ ഒക്ടോബർ 26 ഈ ഒരു പാലം തുറന്നു കൊടുത്തത്. ഈ പാലം തുറന്നു കൊടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം അവിടെ ഉണ്ടായത്. എന്തായാലും അവർക്കെതിരെയൊക്കെ തന്നെ നടപടിയെടുത്തിരുന്നു. 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ പരിക്കേറ്റവരെയൊക്കെ തന്നെ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഗുജറാത്തിൽ നിന്നും അദ്ദേഹം യാത്ര തിരിക്കുക. രഞ്ജിത്ത്, നന്ദൻ വിവരങ്ങൾ പങ്കുവച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.